യെല്ലോ കളർ ലൈറ്റ് ഈ ലൈറ്റ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആവുന്ന ടൈമിൽ വണ്ടി ഓഫ് ആവാനുള്ളതാണ്. ഇതിപ്പോൾ ഓഫ് ആവുന്നില്ല. അപ്പോൾ നമുക്ക് എന്താണ് കംപ്ലൈൻറ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കാണാക്കാം, നോക്കാം എന്താണെന്നുള്ളത്. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നേരം കൊണ്ടുവന്നതിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് BS6 RAZR വണ്ടിയാണ്. അപ്പോൾ വണ്ടി BS6 മോഡലാണ്. അപ്പോൾ വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ട്, അതായത് MAB ലാമ്പിൽ ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കുന്നത് നമ്മുടെ സെൻസർപരമായിട്ടോ അല്ലെങ്കിൽ വണ്ടി ബാറ്ററിയിലെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്ന ടൈമിലോ വണ്ടി കിലോമീറ്റർ കംപ്ലൈൻറ്റ് വരെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാണിംഗ് ലൈറ്റ് കാണിക്കും. വാണിംഗ് ലൈറ്റ് എന്താണെന്ന് നമ്മൾ കാണിച്ചു തരാം. ആ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ നമുക്കത് ഇറേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ഇറേസ് ചെയ്യാൻ നമുക്ക് നമ്മൾ സ്കാൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ മായ്ക്കാൻ പറ്റും, ഡിലീറ്റ് ചെയ്യണം. അതായത് ഈസിയിൽ കയറുന്ന സേവ് ആവുന്ന നമുക്ക് ഇവിടെ ഈ കാണുന്ന വാണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ട്. ഈ ഒരു യെല്ലോ കളർ ലൈറ്റ് ഈ ലൈറ്റ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആവുന്ന ടൈമിൽ വണ്ടി ഓഫ് ആവാനുള്ളതാണ്. ഇതിപ്പോൾ ഓഫ് ആവുന്നില്ല. അപ്പോൾ നമുക്ക് എന്താണ് കംപ്ലൈൻറ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കാണാക്കാം, നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ആ സ്കാനിനുള്ളിൽ ചെയ്യേണ്ട ആ ഒരു പോർട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പോർട്ട് അടിക്കാനായിട്ട് നമുക്ക് ഈ സ്റ്റാറിന് രണ്ട് സ്ക്രൂ അഴിച്ചിട്ട് ഈ ഒരു പീസ് നമുക്ക് അഴിച്ച് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്സ് ഇവിടെ നിന്ന് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്കാനിങ് പോർട്ട്. അപ്പോൾ ഈ ഒരു പോർട്ടിലാണ് നമ്മൾ ഇതിൻ്റെ OBD ടൂൾ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിതിനെ സ്കാൻ ചെയ്ത് മായ്ക്കാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ OBD ടൂൾ. ഈ ഒരു ടൂൾ ഉപയോഗിച്ചാണ് നമ്മളിതിനെ സ്കാൻ ചെയ്ത് മായ്ക്കാനായിട്ട് പോകണം, ഇറേസ് കോഡ് മായ്ക്കാനായിട്ട് പോകണം. നമ്മളിതിൽ കണക്ട് ചെയ്യാം ഇവിടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്കാനിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ ടോർക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടോർക്കിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്കിവിടെ ഫോൾഡ് കോഡ്, അതായത് ആ വണ്ടിയിൽ കാണുന്ന അതേ ഫോൾഡ് കോഡുള്ള ലൈറ്റ് സിമ്പിൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇതിനുള്ളിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിതിപ്പോൾ കണക്റ്റ് ആവുന്നുണ്ട്. ഇങ്ങനെ നമ്പർ ഇവിടെ താഴെ നിന്ന് എഴുതി കാണിക്കുന്ന കാണാം. 25 അതേപോലെ 31 35 ഇങ്ങനെ ഒരു 100 വരെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് കറക്റ്റ് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വണ്ടിയിൽ ഇത്തരം നിലവിൽ കംപ്ലൈൻറ്റുകൾ ECM സേവ് ആയി കിടക്കുന്നുണ്ട്. ഇങ്ങനെ സേവ് ആയി കിടക്കുന്നുണ്ടാണ് നമുക്കിവിടെ വാണിംഗ് ലൈറ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കംപ്ലൈൻറ്റുകൾ നമ്മൾ ഇവിടെ ഡിലീറ്റ് ചെയ്യണം. ഇതിനെടുത്തിട്ട് ക്ലിയർ ചെയ്യാൻ പോവുകയാണ് നമ്മൾ. നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ഡിലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇതിൽ നിന്നുള്ള കംപ്ലൈൻറ്റുകൾ എല്ലാം തന്നെ നമുക്കിപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വാണിംഗ് ലൈറ്റ് ഇപ്പോൾ ഇവിടെ ഓഫായി. ഇനി നമുക്കിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് ആ കംപ്ലൈൻറ്റ് കാണിക്കത്തില്ല. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ആയപ്പോഴത്തേക്ക് ഇവിടെ ഉള്ള വാണിംഗ് ലൈറ്റിന്റെ ആ ഒരു സിമ്പൽ എല്ലാം മാഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതിനെ സ്കാൻ ചെയ്ത് ഇതിന്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ട് എന്തായാലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ കമന്റ് ബോക്സിൽ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.